ബംഗ്ലാദേശിൽ നീതിക്കായി ഹിന്ദു സമൂഹത്തിന്റെ പ്രതിഷേധം ധാക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ റാലി നടത്തി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഇടക്കാല സർക്കാർ ഹിന്ദു നേതാക്കൾക്കെതിരെ എടുത്ത രാജ്യദ്രോഹ കേസുകൾ ഒഴിവാക്കണമെന്നും ആവശ്യം തുടർച്ചയായി ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ഹിന്ദുക്കൾക്കെതിരായ പ്രതിഷേധങ്ങൾ തുടരുകയാണ് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ പോലും ബംഗ്ലാദേശിലെ വിഷയം പരാമർശിക്കപ്പെട്ടു ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ നിശ്ചിതമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ജിഷ്ണുകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ജിഷ്ണു എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കാരണം നമുക്കറിയാവുന്നതാണ് വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഇവർ ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയിരുന്നു എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഐസൻ ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വിവേചനവും അതിക്രമവും തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ ഹിന്ദു വിഭാഗങ്ങളുടെയും ഹിന്ദു സംഘടനകളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഇന്നുണ്ടായിട്ടുള്ളത് ഇന്നലെയും ഇന്നുമായിട്ടാണ് ധാക്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറി 10,000-ക്കണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ ഒത്തുചേർന്നിട്ടുള്ളത് ഇത്രയധികം ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാകാൻ കാരണം തന്നെ ഇനിയൊരു ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടില്ല െങ്കിൽ ബംഗ്ലാദേശിന്റെ മണ്ണിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ കടന്നുപോകുന്നു അതിനെതിരെ ചെറുത്തു നിൽക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള ചെറുത്തു നിൽപ്പാണ് എന്നുള്ളതാണ് ഹിന്ദു സംഘടനാ നേതാക്കളുമൊപ്പം ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഈ പ്രതിഷേധത്തിനിറങ്ങിയവരും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യം സർക്കാരിനെതിരെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ആരംഭിച്ചിട്ടുള്ള പ്രതിഷേധം പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ട് അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി ബംഗ്ലാദേശിൽ മാറിയിരുന്നു ഇപ്പോൾ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷവും ഹിന്ദുവും സിഖും പാർസിയും ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വിവേചനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധം ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ളത് ഭാരതം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു കൂടാതെ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിൽ പോലും പ്രജ്ഞാപ്രവാവിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക നേതാക്കൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിലേക്ക് പോലും ഈ വിഷയം എത്തിച്ചുവെങ്കിൽ പോലും ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് ശേഷവും ബംഗ്ലാദേശിൽ തുടർച്ചയായി വിവേചനവും അതിക്രമവും നേരിടുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഹിന്ദു വിഭാഗം തെരുവിലിറങ്ങിയിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ബംഗ്ലാദേശിൽ ധാക്ക ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ അരങ്ങേറിയത് ഐസൻ ശരി ജിഷ്ണു